നഹൂം പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെയാണ് കാണുന്നത്: അങ്ങനെ നിന്നെ കാണുന്ന ഏവരും നിന്നെ വിട്ട് ഓടി, നിനവേ ശൂന്യമായി കിടക്കുന്നു, ആർ അവളോട് സഹതാപം കാണിക്കും? ഞാൻ എവിടെ നിന്ന് നിനക്ക് ആശ്വാസകന്മാരെ അന്വേഷിക്കേണ്ടു എന്ന് പറയും. നിനവേ പട്ടണത്തെ കുറിച്ച് നഹൂം പ്രവാചകന്റെ അറിയിപ്പാണിത്. ഇതാ യോന എന്ന് പറയുന്ന ഒരു പ്രവാചകനിലൂടെ വീണ്ടെടുത്തവനായ ദൈവം രാജാവ് മുതൽ മൃഗങ്ങൾ വരെ ഉപവസിച്ച നിനവേ നഗരത്തിന് മോദനം കൊടുത്തവനായ ദൈവം ഏതാണ്ട് 150 വർഷങ്ങൾ പൂർണ്ണമായപ്പോൾ വീണ്ടും മറ്റൊരു പ്രവാചകനിലൂടെ ശക്തമായൊരു അറിയിപ്പ് ഒരിക്കൽ കൂടെ കൊടുക്കുന്നു. 3 നോമ്പ് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് സ്രിയാനി സഭയുടെ പിതാക്കന്മാർ പ്രത്യേക പ്രാർത്ഥനകൾ ക്രമീകരിച്ചിട്ടുണ്ട്. സാധാരണയായി സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും നമസ്കരിക്കുന്ന പ്രാർത്ഥനകൾക്കൊപ്പം നമസ്കരിക്കുവാൻ വേണ്ടി 3 നോമ്പിലും വലിയ നോമ്പിലും പ്രത്യേകമായ അനുതാപത്തിൻ്റെ പ്രാർത്ഥനകളുണ്ട്. അത് 7 നേരത്തേക്കും വ്യത്യസ്തമായിട്ടുണ്ട്. അത് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചവരാണ്. മധ്യാഹ്നത്തിനും പ്രഭാതത്തിനും ഇടയിലുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ 3-ാം മണി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 9 മണി സമയത്ത്. ആ സമയത്തുള്ള പ്രാർത്ഥനയിൽ വളരെ ലളിതമായ പ്രാർത്ഥനയിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ കാരണം അകൃത്യം തന്നെയാണെന്ന് നിനവായ രാജാവ് മനസ്സിലാക്കി അവർ ബന്ധപ്പെട്ട് നോമ്പിൽ സങ്കേതം പ്രാപിച്ചു. അതിനാൽ ക്രോധത്തിൻ്റെ കാരണവും ക്രോധവും നീങ്ങി കർത്താവ് അനുകൂലമാകുകയും ചെയ്തു. പ്രാർത്ഥനകളിലൂടെ പിതാക്കന്മാരെ ചില സത്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. ആദിമ സഭയുടെ പഠിപ്പിക്കലുകൾ വേദപുസ്തകം ലഭ്യമാകുവാൻ അസാധ്യമായിരുന്നതിനാലും ഈ വേദപുസ്തകം ഇന്ന് കാണുന്ന ഭാഷയിൽ വായിക്കുവാനും കൈകാര്യം ചെയ്യുവാനും ലഭ്യമല്ലായിരുന്നു എന്നുള്ളതിനാലും അന്ന് പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെ സ്തോത്രഗീതങ്ങളിലൂടെയൊക്കെ ആയിരുന്നു അന്നത്തെ പഠിപ്പിക്കലുകൾ ഉണ്ടായിരുന്നത്. 3-ാം മണി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കും രാവിലെയും സമയത്തിനും ഇടയിലായുള്ള ഒരു സമയത്ത് പ്രത്യേകിച്ച് സന്യാസാശ്രമങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ക്രമീകരിച്ച പ്രാർത്ഥനയിലാണ് 3 ചെറിയ പാരഗ്രാഫിൽ ഈ ഒരു വലിയ പ്രബോധനം പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുള്ളത്. കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ കാരണം അകൃത്യം തന്നെയാണെന്ന് നിനവയിലെ രാജാവ് മനസ്സിലാക്കി. പ്രജകളെല്ലാം രാജാധികാരമുള്ള രാജാവിന് മനസ്സിലാകണം, അബദ്ധങ്ങൾ സംഭവിച്ചെങ്കിൽ തിരുത്താനുള്ള ചിന്തയുണ്ടാകണം. കർത്താവ് താൻ ക്രോധത്തിൻ്റെ കാരണം ക്രോധവും നീങ്ങി കർത്താവ് അനുകൂലമാകുകയും ചെയ്തു. 2-ാം ഖണ്ഡികയിൽ പ്രാർത്ഥിച്ച് പറയും: കരുണയോടുകൂടി ശിക്ഷാവിധിയെ പിൻവലിച്ചവനായ ദൈവത്തെ നിനവാക്കാർ ഹൃദയപൂർവം സ്തുതിച്ചു. ആ കോട്ട മുഴുവനും ദിവസേന പരിഭ്രമിച്ചുകൊണ്ടിരുന്നതിനാൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ പാപങ്ങളേറ്റു പറഞ്ഞു. അവരുടെ അപേക്ഷ കൈക്കൊണ്ടവനായ ദൈവത്തെ അവരെല്ലാവരും മഹത്വപ്പെടുത്തി. 1-ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞു വെച്ചു: കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ കാരണം മനുഷ്യൻ്റെ അകൃത്യമാണെന്ന് രാജാവും ജനങ്ങളും മനസ്സിലാക്കണം. 2, നീ മോദനം ആഗ്രഹിക്കാൻ അർഹിക്കുവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ പരിഭ്രമത്തോടുകൂടെ നിന്റെ പാപങ്ങളെ ഏറ്റു പറയണം. ആ അപേക്ഷയെ ദൈവം സ്വീകരിക്കും. ഒരു പാരഗ്രാഫ് കൂടെ പ്രാർത്ഥിച്ച് ആ സമയത്ത് നമസ്കാരം പൂർത്തീകരിക്കും. അതിങ്ങനെയാണ്, നിനവായക്കാർ കുഞ്ഞുങ്ങളെ മുലകുടിപ്പിക്കാതെയും മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതെയും സുഗന്ധവർഗങ്ങൾക്ക് പകരം വെണ്ണീറും
നല്ല വസ്ത്രങ്ങൾക്ക് പകരം ചാക്ക് ശീലയും ധരിച്ചും കൊണ്ടും രാജാവും പ്രജകളും ഒരുമിച്ച് സത്യഹൃദയത്തോട് അനുദപിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരെ കൈക്കൊണ്ടവനായ ദൈവമേ, നീ കരുണയുടെ കടല്, നീ കരുണ നിറഞ്ഞവനാകുന്നു. പാപികളുള്ളതിൻ്റെ ശിക്ഷയും കരുണയോടുകൂടിയതാകുന്നു. മനസ്സലിവും അനുതാപവും നിനക്ക് സന്തോഷമുള്ളതും കണ്ണുനീരുകൾ നിന്റെ മുമ്പിൽ അംഗീകരിക്കപ്പെട്ടതുമാകുന്നുവല്ലോ. കർത്താവെ, നിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായ ഞങ്ങളോട് ദയവുണ്ടാകണമേ. ഞങ്ങളെല്ലാവരെയും നീ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ നോമ്പും നമസ്കാരങ്ങളും കൈക്കൊണ്ട് ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. അനുതാപത്തിൻ്റെ ഈ വരികൾ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചു. എന്തുകൊണ്ടെന്നാൽ അനുതാപ സൂചകമല്ലാത്ത പ്രാർത്ഥനകൾ, അഹങ്കാരം മുറ്റിയ ആത്മീയമായ പ്രസംഗങ്ങൾ ഇന്ന് ആധ്യാത്മിക രംഗത്തെ താറുമാറാക്കി, ആളുകളെ ഛിന്ന ഭിന്നമാക്കി, ഇടങ്കയും വലങ്കയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഈ വാത്സല്യ ദൈവജനത്തെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അനുതാപത്തിൻ്റെ ഭാവമില്ലാതെ ആത്മീയമായ അഹന്തമുറ്റിക്കൊണ്ട് പ്രസംഗിക്കുന്നവരും ദൈവം എൻ്റെ സ്വന്തമാണെന്നുള്ള അഹങ്കാരത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നവരും ഇതാ എനിക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്ന് പ്രഘോഷിക്കുന്നവരുമായ ഒരു വലിയ ആത്മീയ കൂട്ടം എവിടെ നിന്നോ വളർന്നു വരുന്നുണ്ട്. ഇതാ നഹൂം പ്രവാചകൻ പറയുന്നു, നിനുവേ ശൂന്യമായിരിക്കുന്നു, ആര് സഹതാപം കാണിക്കാനായിട്ടുണ്ട്? ഞാൻ എവിടെ നിന്ന് നിനക്ക് ആശ്വാസകന്മാരെ അന്വേഷിക്കേണ്ടു? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നിനവേ പാപത്തിൽ വീണുപോയപ്പോൾ നിനവേ യോനായുടെ പുസ്തകം വായിക്കുമ്പോൾ നാം കാണുന്നത് യോ നിനവയെക്കുറിച്ച് സഹതാപം തോന്നുന്നവനായ ദൈവം. യോനായുടെ പുസ്തകം അവസാന നാലാമത്തെ അധ്യായം 11-ാമത് ഭാഗം വരുമ്പോൾ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചൊല്ലുവാനും മനുഷ്യരും അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവിയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ഒരു കാലത്ത് തെറ്റിപ്പോയവരോട് ദൈവത്തിന് സഹതാപം, ഒരു കാലത്ത് വഴി വിട്ട് പോയവരോട് മടക്കി വരാനുള്ള പിതാവിൻ്റെ സ്നേഹം. എന്നാൽ അതിലൂടെ തക്ക സമയത്ത് തക്ക ശബ്ദം കേൾപ്പിക്കുവാൻ തക്കതായ പ്രവാചകനെ കണ്ടവനായ മഹോന്നതനാം പിതാവാം ദൈവം. ഏതാണ്ട് 100 കഴിഞ്ഞപ്പോൾ, ഒരു 150 കഴിഞ്ഞപ്പോൾ നഹൂം പ്രവാചകനോട് വീണ്ടും ആവശ്യപ്പെടുന്നു, അയ്യോ നിനവ വീണ്ടും ശൂന്യമായി കിടക്കുന്നു, ഇനി ഞാൻ ആരെ പറഞ്ഞയക്കേണ്ടു? ഇവളെ മടക്കി വരുത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ടു? എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം തകർന്നു പോകുന്നവരെക്കുറിച്ച്, നശിച്ചു പോകുന്നവരെക്കുറിച്ച് സ്വർഗത്തിൻ്റെ വലിയൊരു ആഗ്രഹം വീണ്ടും വീണ്ടും മടങ്ങി വരണം. ഇന്ന് പുലർച്ചെ മുതൽ ഈ കൂടാരത്തിൻ്റെ കീഴെ വന്നിരിപ്പാൻ ആഗ്രഹം കാണിച്ച് താല്പര്യം കാണിച്ച് വന്നവരായ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരേ ഒരു ആഗ്രഹമുണ്ടാകണം, ദൈവമേ ഒരുപാട് ദൂരങ്ങൾ ഞങ്ങൾ പിന്മാറിപ്പോയവരാണ്, മടങ്ങി വരാൻ വേണ്ടി കൊതിക്കുന്നവരാണ്, ആ മടങ്ങി വരവിനാവശ്യമായ ഒരു ശബ്ദം കേൾക്കാൻ കൊതിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കൂടാരത്തിലേക്ക് വന്നത്. എല്ലാം തികഞ്ഞവരായോ ഒന്നും തിരുത്തേണ്ടെന്നുള്ളവരായിട്ടോ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അന്വേഷിക്കാൻ ദൈവത്തിന് സാധിക്കില്ല. എന്നാൽ ദൈവമേ, പരാജയപ്പെട്ടു പോയിട്ടുണ്ടല്ലോ, വീഴ്ച സംഭവിച്ചിട്ടുണ്ടല്ലോ, ഇനിയും ഞാൻ എത്തേണ്ടടത്തെത്തിയിട്ടില്ലല്ലോ എന്നുള്ള അനുതാപത്തിൻ്റെ ചിന്തയുണ്ടെങ്കിൽ നിങ്ങളെ വീണ്ടും മടക്കി വരുത്താൻ ജൈവം തല പ്രവാചകന്മാരെ അയച്ചിരിക്കുന്നു.
ദൈവന്തര പ്രവാചകന്മാരിലൂടെ ശബ്ദങ്ങൾ കേൾക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവം വാഞ്ചയോടെ കൊതിക്കുന്നു. ആഗ്രഹിച്ചവർ പ്രസംഗിക്കാതെ നിനശ്ചരിക്കാത്തവർ പ്രസംഗിക്കുന്ന രീതിയായത് മാറുന്നു. ഞാൻ മുമ്പിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നിന്ന് അനുഗ്രഹത്തോടുകൂടെ സാക്ഷ്യം പറഞ്ഞ് പ്രസംഗിക്കാൻ പ്രാപ്തിയുള്ള പലരെയും കാണുന്നു. സമയത്തിൻ്റെ ദൗർബല്യങ്ങളുണ്ടെങ്കിലും അതിൽ ചിലരെങ്കിലുമൊക്കെ ചില സമയത്തായി കടന്നു വരണം, ദൈവത്തിൻ്റെ വചനം അറിയിക്കണം. മരണനാളുകൾ എണ്ണപ്പെട്ട് ഇനി ജീവിതത്തിന് മുമ്പോട്ട് ഒരു ഗതിയില്ലെന്ന് ഈ ചുറ്റുപാടുകളും എല്ലാം അംഗീകരിച്ച പ്രിയപ്പെട്ട ജിൻസിക്ക് തൈലാഭിഷേകം കൊടുത്ത ബഹുമാന്യനായ കോർപ്പിസ്കോപ്പി അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. എന്നാൽ ആരോഗ്യത്തോടുകൂടെ ദൈവം വീണ്ടും വീണ്ടും വൻ കൃപയോടുകൂടെ ദൈവജനത്തിനു വേണ്ടി നിലകൊള്ളുവാൻ വേണ്ടി ദൈവം കൊടുത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ്. നടക്കുവാൻ കുറച്ച് പ്രയാസമുണ്ടെങ്കിലും എവിടെയെല്ലാം എത്താൻ ദൈവം ഇഷ്ടപ്പെടുന്നുവോ അവിടെയെല്ലാം എത്തിച്ചേർന്ന് ആവശ്യമുള്ളതെല്ലാം തൻ്റെ നാവിലൂടെ പ്രഘോഷിക്കുവാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു കർത്തൃദാസി. പ്രിയപ്പെട്ട ജോബി ഇവിടെ ഇരിക്കുന്നുണ്ട്. 1000 ഏക്കറിൽ ജോബി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഭാഷ അറിയാതെ, എണ്ണുവാനും അക്ഷരം കുറിപ്പാനും അറിയാതിരുന്നവനെ ഇനി ജീവിതം വേണ്ടെന്ന് നനച്ച് ആത്മഹത്യയ്ക്ക് വേണ്ടിയിട്ട് വിഷം കഴിച്ച് ഇന്റൻസീവ് കിടന്നവനെ ദൈവം വിളിച്ച് വേർതിരിച്ച് ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ പോയി ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കുവാൻ ചില യോനമാരായി കണ്ടെത്തിയവർ നിങ്ങളുടെ മധ്യത്തിലിരിപ്പുണ്ട്. സ്നേഹമുള്ളവരെ അത്തരം യോനമാരിലൂടെ കേൾക്കുന്ന ആ വലിയ ശബ്ദത്തിനായി നമുക്ക് കാതോർക്കാം. ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും സമർത്ഥമായി ഈ കൂടാരമധ്യത്തിലുണ്ട് എന്നുള്ള കൃപകൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് പ്രിയപ്പെട്ട കുര്യൻ സാറ്, അദ്ദേഹത്തിൻ്റെ നാവ് ചലിക്കാതെ അദ്ദേഹത്തിൻ്റെ നാവിന് മാരകമായി ക്യാൻസർ രോഗം വന്ന് ഒരിറ്റ് വെള്ളം പോലും ഇറക്കാനാകാതെ ദിനരാത്രങ്ങൾ എണ്ണി എണ്ണി അദ്ദേഹം കഴിഞ്ഞു തിരുവനന്തപുരം RCCയിൽ. അദ്ദേഹത്തെ പരിചരിപ്പുവാൻ കൂടെ പോയ ഭാര്യ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിൽ കാനയിൽ വീണ് കാലൊടിഞ്ഞ് കിടപ്പായി. ഒരാശ്രയമുണ്ടെന്ന് കരുതിയതും ആ ആശ്രയം കൂടെ പരിചരിക്കേണ്ട വിധത്തിൽ കടന്നുപോയ തിക്താനുഭവങ്ങൾ നിറഞ്ഞെങ്കിലും ദൈവം ഇന്നും അനുഗ്രഹത്തോടെ സംസാരശക്തി മടക്കിക്കൊടുത്ത് ദൈവാത്മാവിൽ വചനം സംസാരിക്കുവാൻ ശക്തി കൊടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട കുര്യൻ സാറ് ഇനിയുള്ള സമയം പ്രസംഗിക്കും. സ്നേഹമുള്ളവരെ, നിങ്ങളാരെങ്കിലും അധ്വാനിച്ചോ പ്രയത്നിച്ചോ നിങ്ങളാരെങ്കിലും പണിപ്പെട്ടോ സഹകരിച്ചോ സംബന്ധിച്ചോ ഈ യോഗം അനുഗ്രഹപ്രദമാകുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചല്ലാതെ വിടില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെ മാത്രമല്ല തലമുറകളെയും അവൻ അനുഗ്രഹിക്കും. ശ്രേഷ്ഠ ഭാവാതിരിയുടെ സാന്നിധ്യത്തിൽ നിങ്ങളെല്ലാവരുടെയും അനുമതിയോടുകൂടെ ബഹുമാനപ്പെട്ട പെട്ടക്കാരുടെയും എല്ലാ സുവിശേഷകന്മാരുടെയും സ്നേഹനിധികളായ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനാ നിർഭരമായ അനുമതിയോടുകൂടെ 2018 നിനവേ കൺവെൻഷൻ ദൈവത്തിൽ ആശ്രയിച്ച് ഈ സമയത്ത് ആരംഭിക്കുന്നു. നമുക്കെല്ലാവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനാം ദൈവമേ, അവിടുന്ന് ക്രോധത്തിൻ്റെ കാരണം മനുഷ്യൻ്റെ പാപമാണെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ആ പാപം അവിടുന്ന് പിൻവലിക്കുവാൻ തയ്യാറാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അനുതപിക്കുന്ന ഹൃദയങ്ങളെ, കണ്ണുനീർ തൂകുമ്പോൾ കരളലിയുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ എൻ്റെ കർത്താവേ, അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം കൊണ്ട് ഈ പന്തൽ മുഴുവനും വിലപിക്കുന്നവരും ഭാരപ്പെടുന്നവരും സങ്കടപ്പെടുന്നവരും ആവലാതി പൂണ്ടലയുന്നവരുമായ മനുഷ്യ മനസ്സിലേക്ക് ദൈവമേ സൗഖ്യമായി സമാധാനമായി സന്തോഷമായി ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ പറഞ്ഞയിച്ചിരിക്കുന്ന പ്രവാചകന്മാര് ദൈവീക ശബ്ദവും എഴുന്നേൽക്കുമ്പോൾ അവർ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരുണകൾക്കായി എല്ലാ നന്ദിയും സ്തുതിയും മഹത്വവും സമർപ്പിച്ചുകൊണ്ട് ഭാവികളായി ഞങ്ങളുടെ പ്രാർത്ഥനയെ സ്വീകരിക്കുന്ന സ്വർഗീയ പിതാവും
ഏകമധ്യസ്ഥനുമായ ഏകജാതനാകുന്ന യേശു മെഷിഹാക്കും ശക്തീകരിച്ച് വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ റൂഹാക്കും ഇന്നും എന്നാളും സ്തുതിയും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.